തൃക്കാക്കരയിൽ യു ഡി എഫ് അമുട്ട് പൊട്ടിച്ചപ്പോൾ നമ്മുടെ എൽ ഡി എഫ് ഒരു സൂപ്പർ സോണിക് ജെറ്റാണ് വിട്ടത്. അവർ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. യുവാവായ കെ എസ് അരുൺകുമാർ സൗമ്യനും തിരുവനന്തപുരം എറണാകുളം സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ അരുൺകുമാർ ചാനൽ ചർച്ചയിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു യുവാവാണ്. അദ്ദേഹത്തിൻ്റെ വരവ് തീർച്ചയായിട്ടും തൃക്കാക്കരയെ ഇളക്കി മറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2011 രൂപീകൃതമായ തൃക്കാക്കര മണ്ഡലത്തിലെ ഒരു യു ഡി എഫ് കോട്ടയായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. ഇതുവരെയുള്ള നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ യു ഡി എഫ് ആണ് വൻ വിജയം നേടിയത്. അതുപോലെ തന്നെ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലും തൃക്കാക്കര മണ്ഡലം യു ഡി എഫിനോടൊപ്പം തന്നെ നിന്നു. ഈ തൃക്കാക്കരയ്ക്ക് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം കെ റെയിലിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം എറണാകുളം ജില്ലയിൽ കടന്നു പോകുന്നത് ഈ തൃക്കാക്കര മണ്ഡലത്തിലൂടെയാണ്. അവിടുത്തെ ജനവികാരം കെ റെയിലിനെതിരാണ് എന്നാണ് യു ഡി എഫ് വാദിക്കുന്നത്. അതേസമയം എൽ ഡി എഫ് പറയുന്നത് വികസനം ആണ് തൃക്കാക്കരയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി അവർ നിലകൊള്ളും എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ഒരു പൊരിഞ്ഞ പോരാട്ടം ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഇത്തവണ ഇവിടെ ഒരു ചതുഷ്കോണ മത്സരത്തിൻ്റെ പ്രതീതിയായിരിക്കും ഉണ്ടാവുക. യു ഡി എഫ് ഉമ ബെൻ തോമസിനെ നിർത്തിക്കഴിഞ്ഞു. എൽ ഡി എഫ് അരുൺകുമാറിനെ രംഗത്തിറക്കി. അടുത്ത 2020 ആം ആദ്മി പാർട്ടിയും കൂടെ ചേർന്നിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നു. അവരുടെ ഒരു മത്സര രംഗത്ത് തീർച്ചയായിട്ടും വരാൻ പോകുന്നത് ആം ആദ്മിയുടെ ജീവാത്മാവും പരമാത്മാവുമായ കെജ്രിവാൾ തന്നെ പ്രചരണത്തിന് വരും എന്ന് പറയുന്നു. അപ്പോൾ ദേശീയ ശ്രദ്ധ പതിയും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. പിന്നെ ബി ജെ പിയുടെ 4 ബി ജെ പിയുടെയാണ്. ബി ജെ പിയും ഒരു സ്ഥാനാർത്ഥിയെ തീർച്ചയായിട്ടും അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ രംഗത്തുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു തീമാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു മത്സരം തന്നെ അവിടെ ഉണ്ടാകും. ഇത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം തൃക്കാക്കര നിലനിർത്തുക എന്നുള്ളത് യു ഡി എഫിന് ഒരു ആവശ്യമാണ്. കാരണം അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോൺഗ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ തൃക്കാക്കര നിലനിർത്തിയില്ലെങ്കിൽ അത് പാർട്ടിക്ക് വലിയൊരു ക്ഷീണമായിരിക്കും. അതേസമയം ഈ പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിന്നെ സർക്കാർ വന്നതിന് ശേഷം ആദ്യമായി നടക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് തൃക്കാക്കരയിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 99 അംഗങ്ങൾ നിയമസഭയിലുള്ള എൽ ഡി എഫിനെ 100 വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ എൽ ഡി എഫിൻ്റെ ലക്ഷ്യം. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരും ഒരു മൽപ്പിടുത്തം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ 2020 വരുമ്പോൾ അവർ യു ഡി എഫിൻ്റെ വോട്ടിനെ മറിക്കും എന്നുള്ള പ്രതീക്ഷയാണ് പിന്നെ എൽ ഡി എഫിനുള്ളത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും 2020 പ്രാധാന്യം അവിടെ വർദ്ധിക്കുന്നു. കൂടെ ആം ആദ്മി പാർട്ടിയുണ്ട്. കെജ്രിവാള് ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കും എന്ന് പറയുന്നു. അത് തീർച്ചയായിട്ടും എൽ ഡി എഫ് കേന്ദ്രങ്ങളെ ഒരല്പം ആശ്വാസത്തിലെത്തിയിട്ടുണ്ട്. പിന്നെ അവഗണിക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് അവിടുത്തെ ബി ജെ പി. ബി ജെ പി പരമാവധി വോട്ട് പിടിച്ചു മാറ്റണം എന്ന് തന്നെയാണ് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഞെരുങ്ങുന്നത് യു ഡി എഫ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് സർവ്വസന്നാഹത്തോടുകൂടി തന്നെ യു ഡി എഫിനെ പിന്നെ നയിക്കാനും അതുപോലെ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനും ശ്രമിക്കും. പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ പി ടി തോമസ് മരിച്ചതിൻ്റെ ഒരു സഹതാപം ഉമ്മയ്ക്കുണ്ടാകും എന്നും യു ഡി എഫ് കരുതുന്നു. പക്ഷേ കേരളത്തിൽ അനുഭാവം എത്രമാത്രം ഇനി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുന്ന കാരണമൊരു കാര്യമാണ്. എന്തൊക്കെ ആയിരുന്നാലും ശരി, ഒരു നല്ല ഒരു മത്സരം തന്നെ ആയിരിക്കും ഈ 4 ഗ്രൂപ്പുകാരും ചേർന്ന് തൃക്കാക്കരയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കേരളത്തിലെ ഒരു പിന്നെ ഒരു ആളുകളുടെ ഒരു മനസ്സിലിരിപ്പ് അറിയുക, അതോടൊപ്പം തന്നെ ഭരണ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അതിന് ഒരു അംഗീകാരം കൂടി നേടുക എന്നുള്ളതും അവരുടെ മനസ്സിലിരിക്കുന്നുണ്ട്. എന്തായിരുന്നാലും കെജ്രിവാളും കൂടി വരുന്നതോടുകൂടി രംഗം കൊഴുക്കും. യു ഡി എഫിന് തീർച്ചയായിട്ടും ഇതൊരു തലവേദനയാണ്. മണ്ഡലം നിലനിർത്തിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു ദേശീയ തരത്തിലുള്ള
ഒരു ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ താഴോട്ട് പോകുമോ അതോ പിടിച്ചു നിൽക്കുമോ എന്നുള്ള കാര്യവും അവർ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്.